നമ്മുടെ വീട്ടുപണിക്ക് സ്ഥലം ലെവൽ ചെയ്യാനായിട്ട് ജെ സി ബി വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ചേട്ടനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വണ്ടി ഇറക്കാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മണ്ണ് ലെവൽ ചെയ്ത് സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക് ഇടുന്നു. അങ്ങനെ പണി ഗംഭീരമായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മണ്ണിട്ടതിന് ശേഷം കുറച്ച് വണ്ടി ഇങ്ങോട്ട് താഴേക്ക് ഇറക്കി, അതിനുശേഷം സൈഡിൽ നിന്നിട്ട് നമ്മുടെ താഴേക്ക് പൊളിച്ച് മണ്ണ് ഒരു സൈഡിലേക്ക് കൂട്ടാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഒരരികിൽ നിന്നോട്ട് അങ്ങോട്ട് പൊളിച്ചു തുടങ്ങി. നമ്മൾ ആൾക്കാരെ വെച്ച് ഏൽക്കുന്ന നല്ല പണിയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടികൾ കഴിയും, അധികം സമയമെടുക്കില്ല, വേഗം തന്നെ പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. അപ്പോൾ അങ്ങനെ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്നായിട്ട് വലിച്ച മണ്ണുകൾ കൂട്ടി ഒരു അരികിലേക്ക് കൂട്ടാണ്. അപ്പോൾ നല്ലോണം ലെവൽ ചെയ്ത് നമുക്ക് തറയിട്ട ഭാഗം നമുക്ക് ഫൗണ്ടേഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനിടയ്ക്ക് നമ്മുടെ ഒരു കറുകപ്പട്ടം നല്ല അടിപൊളി ഒരു മരം അവിടെ പുറവശത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുകാരണം ജെ സി ബിക്ക് തന്നെ അത് തറച്ച് മാറ്റണം. ചില്ലകളൊക്കെ ഇങ്ങനെ ഒടിച്ച് അതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഒടിച്ച് ഒതുക്കിയൊക്കെ വെച്ചു. അങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നല്ല വിലയിട്ടപ്പോൾ നമ്മുടെ വഴുതനയുടെ കൃഷിയുടെ ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങോട്ട് തള്ളിപ്പോയി. അങ്ങനെ അത് ഒതുക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് അധികം മണ്ണുള്ളതായിട്ട് തോന്നില്ല, പക്ഷെ നല്ല ഒരു ഏരിയ നിറച്ച് മണ്ണ് നമ്മുടെ തറയില് കൂട്ടിയ മണ്ണ് ഒരുപാട് ഉണ്ടായിരുന്നു. അതൊരു കുന്നുപോലെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല, നല്ല ഒരുപാട് മണ്ണുണ്ട്. അത് നമുക്ക് നമ്മുടെ തറയിലേക്ക് തന്നെ ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ്. അത് നമ്മളങ്ങനെ വാരി കൂട്ടി ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പറമ്പിൻ്റെ അവിടെ നിന്ന് ആ സൈഡിലേക്ക് നീക്കി ഒതുക്കുകയാണ്. കാരണം നമ്മളുടെ ഈ ഇനി ഇത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നമുക്ക് മണൽ എം സാൻഡ് മെറ്റൽ ഇതൊക്കെ അടിച്ച് ലെവൽ ചെയ്യാനുള്ളതാണ്, അടിച്ചു കൂട്ടാനായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ നമുക്ക് റൗണ്ട് ചെയ്ത് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതുകാരണം ലെവൽ ചെയ്ത് ഒരു മാതിരി ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. മണ്ണെല്ലാം ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ടുണ്ട്. പിന്നെ തറ വന്ന ഭാഗം ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്നത്തെ ജെ സി ബിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പോവാണ്. ഇപ്പം നമ്മളത് ശേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റർ ബോക്സിൻ്റെ ആ ഭാഗം മാത്രമേ അവിടെ നിർത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ലെവൽ ചെയ്ത് മാറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞത്. അങ്ങനെ ഒരു വലിയ ഒരു കുന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാക്കി ലെവൽ ചെയ്യുകയും ചെയ്തു. വഴുതനങ്ങ ഒക്കെ ഉണ്ടായി കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇതാണ് നമ്മുടെ കറുകപ്പട്ട മരം. പിന്നെ നമ്മുടെ തേനീച്ചക്കൂട് നമ്മൾ അവിടെ നിന്ന് തറയുടെ അവിടെ ഇരുന്നിരുന്നത് നമ്മളപ്പോൾ അവിടെ നിന്ന് വലിച്ച് മാറ്റി ഇവിടേക്ക് മാറ്റി വെച്ചു. തേനീച്ചകൾ കറങ്ങി കിടക്കുന്നുണ്ട് കുറേ, പക്ഷെ എന്നാലും ഇവിടെ തന്നെ വന്നുണ്ട് അവർ. അങ്ങോട്ട് പിന്നെ ഇത്രയും വഴുതനം നമുക്ക് കിട്ടി. ഒരു നാലഞ്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ മൂത്തിട്ടൊന്നുമില്ല, ഒരെണ്ണം മാത്രമേ മൂത്തിട്ടുണ്ടായുള്ളൂ. പിന്നെ നമ്മുടെ
മരങ്ങ സാധനങ്ങളൊക്കെ പൊളിച്ച് മാറ്റി മര സാധനങ്ങളൊക്കെ നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിൻ്റെ ഒരു അരികിൽ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കല്ല്, നമ്മൾ പൊളിച്ച് മാറ്റിയ കല്ലൊക്കെ ഒരു സൈഡിൽ ഗംഭീരമായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കല്ല് വേസ്റ്റ് ഒന്നും പോയിട്ടില്ല, നല്ല 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 അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ബംഗാളികൾ വെച്ചിട്ടാണ് അന്ന് ഇത് നമ്മൾ പൊളിച്ച് എടുത്തത്. അപ്പോൾ അത് നമ്മളിങ്ങനെ അടക്കി സേഫായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറ്റിപ്പയർ ഉണ്ട്, നമ്മുടെ ഒരു ചെടി, അതുമ്മേ തന്നെ അപ്പം തന്നെ പയറുണ്ടായിട്ടുണ്ട്. നല്ല നല്ല കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ കുറേ ഇതോടനുബന്ധിച്ച് കുറേ പോയി. അതാണ് കറുകപ്പട്ടയുടെ മരം, നല്ല മണം ഇത് ഒടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല മണം ഉണ്ടായി ആ ഏരിയ മൊത്തം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.